പിന്നെ അയാളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എടാ ആനന്ദവർമ്മേ, അതുപോലെ അവിടെ ഒരു കാവൽ നായയുണ്ട്. കടിക്കുന്നതാണോ സർ? ആ, കടിക്കേണ്ടി വന്നാ അവൻ കടിക്കും. ആനന്ദവർമ്മയുടെ മരുമകൻ രവി. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരുത്തൻ അവിടെ ഉണ്ടാകും. ദേവ, ആനന്ദവർമ്മയുടെ ഇളയ മകൻ. നിങ്ങളുടെ കണ്ണുകൾ അവനിലായിരിക്കണം. പക്ഷേ അവന്റെ കണ്ണുകൾ നിങ്ങളിൽ വീഴാനും പാടില്ല. ബാക്കി ആ കുടുംബത്തിലുള്ളതൊക്കെ ഒരു വകകളാ. എങ്കിൽ പിന്നെ രാത്രി അവിടെ കാണാം. ആ ശരി സർ. അമ്മ, ആ പേപ്പാറ ഗൗതമൻ കല്യാണത്തിനെത്തുവോ? അതിനെന്തായാലും ഇപ്പൊ സാധ്യതയില്ല. പുറത്ത് നിന്ന് എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കും. ഒരു ദുഷ്ടത്തിനും ചെയ്യാതെ ഇതങ്ങ് നടന്നു കിട്ടിയാ മതിയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. എന്തായാലും കുട്ടികളുടെ കാര്യത്തിൽ എല്ലാരും കൂടി ചെയ്തത് കുറച്ച് ക്രൂരതയായി പോയി. വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ട് അവരെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞ ആരോട് പറയാനാ? ഞങ്ങളുടെ മക്കളല്ലേ, അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാന്ന് പറഞ്ഞാ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ, അതൊക്കെ പോട്ടെ. അമ്മ, മുമ്പൊക്കെ ഈ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോഴേ എന്ത് രസമായിരുന്നു. അവരുടെ ചിരിയും കളിയും ഉത്സവം പോലെ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒരുമാതിരി. നീ ഇപ്പോ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട മോളെ. അല്ല, ഉള്ളവർ തമ്മിൽ ഇപ്പൊ എന്താ അവസ്ഥ കണ്ടില്ലേ? ഒരച്ഛനും മോനും മുഖം തിരിഞ്ഞിരിക്കുന്നത്, വായുവിലേക്ക് നോക്കി സംസാരിക്കുന്നതൊക്കെ. അത് അമ്മയെ അങ്ങ് വിട്ടേക്ക്, അതാ നല്ലത്. എടിമോളെ, നമുക്കിതൊരു നല്ല അവസരമാക്കി എടുത്തൂടെ? രണ്ടാളെയും വിളിച്ചിരുത്തി ഉള്ള കാര്യം അങ്ങ് പറയാം. അതാവട്ടെ ഈ കല്യാണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. എന്ത്? അച്ഛനും മോനും തമ്മിൽ പിണക്കമില്ലാന്ന് പരസ്പരം തിരിച്ചറിയുന്നത്. ചെല്ലു ചെല്ലു, അച്ഛനവിടുന്ന് ഓടിക്കും അമ്മേ. പിന്നെ ഞാൻ പറയണോന്ന് തീരുമാനിച്ചാ പറഞ്ഞിരിക്കും. ആണോ? അങ്ങനെ ആനന്ദവർമ്മ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിനെ മറികടക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ സുശീലാമ്മയ്ക്ക്? ആനന്ദവർമ്മയെ ധിക്കരിച്ചൊരു കാര്യം ചെയ്യണമെങ്കിലേ സുശീലാമ്മ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. എടി, ഒന്ന് പോടി അവിടുന്ന്. അങ്ങനെ ആ മനുഷ്യൻ എന്നെ നിയന്ത്രിച്ചിട്ടൊന്നുമില്ല. ആ, ഭാര്യയാന്ന് പറഞ്ഞ് കെട്ടിയിട്ടിട്ടും ഇല്ല. എല്ലാ കാര്യത്തിലും കൃത്യമായി എന്റെ അഭിപ്രായം ചോദിക്കും. ആ, പിന്നെ ഞാൻ എന്താ അഭിപ്രായം പറയാത്തേന്ന് നിനക്കൊരു സംശയമുണ്ട് അല്ലേ? ഉണ്ട്. എന്താ കാരണം? നിന്റെ അച്ഛനെടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും കുറവോ കുറ്റമോ ഉണ്ടെങ്കിലല്ലേ തിരുത്തേണ്ട കാര്യമുള്ളൂ. ആ, എല്ലാം ശരിയാണെങ്കിൽ പിന്നെന്താ അവിടെ പ്രശ്നം? ഞാൻ ചെന്ന് അച്ഛനോട് പറയട്ടെ, അച്ഛന് സന്തോഷാവും. നീ പറയേണ്ട കാര്യമില്ല. നല്ല പ്രായത്തിലേ ഞാൻ അദ്ദേഹത്തിന് ചെവി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, പിന്നെന്തൊക്കെ ചെവി പറയാ? അല്ല, നിനക്ക് എന്തൊക്കെയാ കേൾക്കേണ്ടത് പാറയമ്മ. എന്നിട്ട് വേണം എനിക്ക് അമ്മയുടെ മോന്റെ ചെവിയില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം. കൂടുതൽ കളിക്കണ്ട കേട്ടോ. ഞാൻ ഇതുവരെ അമ്മയുടെ അച്ഛനെയും പഴയ കാലത്തെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. സമയം കിട്ടുമ്പോഴേ കുറച്ചൊന്നും പറഞ്ഞുതരണേ. അല്ല, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഒച്ചേ? ആ, പഴയ കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ വാചകത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ മുഖത്ത് എന്താ ഒരു നാണം, എന്ത് ചന്തം ഇത് കാണാൻ. നല്ല അടിയുടെ കുറവുണ്ട്, കിങ്ങിരിക്കാൻ വന്നിരിക്കുന്നു. മാഡം, ഈ ആനന്ദവർമ്മയുടെ വീട്ടിലെ വിവാഹം എങ്ങനെയായിരിക്കും അവസാനിക്കുക? അതിപ്പോ മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ചും അയാളുടെ കാര്യം, പേപ്പാറ ഗൗതമന്റെ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള കുടുംബനാഥന്റെ മനസ്സായിരുന്നു ആനന്ദവർമ്മയുടേത്. പക്ഷേ പേപ്പാറ ഗൗതമൻ എന്ത് നിസ്സാരമായിട്ട് അത് തകർത്തു കളഞ്ഞത്. അന്ന് മുതൽ ഇങ്ങോട്ട് ആനന്ദവർമ്മയുടെ കുടുംബം ഒരർത്ഥത്തിൽ പേപ്പാറ ഗൗതമന്റെ അടിമകളാ. അടിമയാകാൻ തയ്യാറല്ലാതിരുന്ന ദേവ പുറത്തു പോവുകയും ചെയ്തു. അവസാനം ഒരുക്കങ്ങളൊക്കെ വെറുതെ ആക്കിയിട്ട് ആ ചെറുക്കൻ പേപ്പാറ ഗൗതമന്റെ കയ്യും പിടിച്ച് നടന്നു പോവോ? അതിനുള്ള ചാൻസ് കുറവാ. എന്തായാലും അവനിപ്പോ കുറച്ച് സീരിയസ് ആ. മാറ്റം
സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് കരുതിയും മാർക്ക് നൂറിൽ നൂറൊന്നും കൊടുക്കണ്ട, സന്തതി പേപ്പാറ ഗൗതമന്റേതാ. ചിലപ്പോ അച്ഛൻ ജീവിതത്തിന് വില പറഞ്ഞവരുടെ മൊത്തം ജീവന് വില പറയുന്നവനായിരിക്കും മകൻ. മാഡം ആഗ്രഹിക്കുന്നത് പേപ്പാറ ഗൗതമൻ ജയിക്കണമെന്ന് തന്നെയാണ്. മാഡത്തിന്റെ ആവശ്യം ആ കുടുംബത്തിന്റെ തകർച്ചയല്ലേ? അതെ, പക്ഷേ പെട്ടെന്ന് വിള്ളല് വീഴുന്നൊരു മടയല്ലത് പറയാൻ പറ്റില്ല. കുറെ കാലം നമ്മൾ കഷ്ടപ്പെട്ട് അതിലിടിച്ചോണ്ടിരുന്ന ചിലപ്പോ ഒരു ദിവസം തുറക്കും, അത് നമുക്ക് നോക്കാം. അല്ല, എന്തായി കണക്കാളുടെ കാര്യമൊക്കെ? മാഡം എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് അതനുസരിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ തർക്കം ഉണ്ടാവും, അതുറപ്പാ. ഉണ്ടായിക്കോട്ടെ, ആൻസർ ചെയ്യേണ്ടത് നമുക്ക് ആൻസർ ചെയ്യാം. അവിടെയാണ് പ്രശ്നം, എനിക്ക് ആൻസർ ഇല്ല, പിന്നെന്ത് ചെയ്യും? അജിത്തെ, താൻ നല്ല ബോറന് എന്ന് പറഞ്ഞാ ജീവിതം ഇങ്ങനെ ക്രമപ്രകാരം 30 ദിവസം ജോലി ചെയ്ത് ശമ്പളം വാങ്ങി കഴിച്ചുകൂട്ടി അങ്ങ് പോയേക്കാന്ന് തീരുമാനിക്കുന്ന ഒരാള്. റിസ്കിന് താല്പര്യം കുറവാ. എടോ, റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താൽ മാത്രമാണ് വൻ നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി മാഡം. ഇതിപ്പോ എന്തായാലും എന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത റിസ്കുകളെക്കാൾ മൊത്തം മൂല്യം കൂടിയതാ. എവി ഫുഡ്സിൽ അത്യാവശ്യം നല്ല വെട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്, പേപ്പാർ ഗൗതമൻ പോലും അറിയാതെ. അതിന്റെ അളവും സുഖമൊക്കെ തിരിച്ചറിയണമെങ്കിൽ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താ മതി, അതിലെ സംഖ്യകൾ പറയും റിസ്കിന്റെ കൂലി എന്താന്ന്. നമുക്കങ്ങ് ഒത്തുപിടിക്കാന്നേ. അഥവാ ഒരു സുപ്രഭാതത്തിൽ അജിത്തിന് എവി ഫുഡ്സിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്ന ഒരായുസിനുള്ളത് സമ്പാദിച്ചു വെച്ചിട്ട് പോ. പിന്നെ ജീവിതത്തിൽ തനിക്കിങ്ങനെ അലസനായി പ്രത്യേകിച്ച് ഒരു റിസ്കും എടുക്കാതെ ജീവിക്കാം. എന്നെ മേഡം അങ്ങ് ദത്തെടുത്തിരിക്കാണ്, നന്നാക്കി നന്നാക്കി ഇല്ലാതാക്കാം. അത് കൊള്ളാം, അജിത്ത് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു. നമുക്ക് നോക്കാം അജിത്ത്, അധികം വൈകാതെ നമ്മൾ ഇട്ട ചൂണ്ടയില് ഓരോരുത്തരായി കൊത്താൻ തുടങ്ങും. എവി ഫുഡ്സിന്റെ അടിത്തറ ഇളകും, എനിക്കത് ഉറപ്പാ. എന്നാ ശരി മേഡം, ഞാൻ ഇറങ്ങട്ടെ. എന്റെ അച്ഛന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം നീ എന്താ പ്രതീക്ഷിക്കുന്നത്? ഒട്ടും മോശമാവില്ല, അതുറപ്പല്ലേ? പണ്ടാണെങ്കിൽ ചെറിയൊരു പേടി തോന്നിയാന്, പക്ഷേ ഇപ്പൊ ഭരത്തിന്റെ അവസ്ഥ വെച്ച് ആ പേടിയില്ല. എന്നെങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കൊന്നും വേണ്ട, നാളെ ഉണ്ടാക്കുന്ന മണ്ഡപത്തിൽ കയറി ഞാനെല്ലാം നിഷേധിച്ചാലോ? താനിപ്പോ ഇത് പറഞ്ഞതേ, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ അതൊന്നും അറിയാൻ വേണ്ടിട്ടല്ലേ. എനിക്കോ കൺമണിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. ഒരു കാരണവശാലും ഇല്ല. ഇപ്പൊ ഞാൻ ധൈര്യമായിട്ട് പറയും, ഇനി ഭരത്തിന്റെ സ്വഭാവം മാറണമെങ്കിൽ സൂര്യൻ കിഴക്ക് ഉദിക്കാതിരിക്കണം എന്ന്. എനിക്ക് അത്രയ്ക്ക് ബോധ്യമാവാതെ ഞാൻ ആരെ കുറിച്ചും ഒന്നും പറയില്ല. സമ്മതിച്ചു നിങ്ങൾ രണ്ടാളെ, ഇത് തന്നെയാ നിങ്ങൾ രണ്ടുപേരും എവിടെ ചെന്നാലും സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാരണം. ഹലോ, അപ്പോ ആഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും തയ്യാറെടുപ്പുകൾക്ക് കുറവൊന്നുമില്ല അല്ലേ? കാവൽക്കാരനുണ്ടല്ലോ. സാധാരണ എല്ലാ മക്കളും അച്ഛനൊരു വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. എന്റെ വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ അതൊരു കുറവാണെന്ന് ഒരു അലങ്കാരത്തിന് പറയുന്ന ഒരു പതിവുണ്ട്. അതുപോലും എന്റെ മോന് തോന്നിയില്ലല്ലോടാ. അല്ല, അച്ഛന് വിവാഹത്തിന് വരികയാണെങ്കിൽ വന്നോട്ടെ എന്നാണോ, അതോ വിവാഹത്തിന് വരികയാണെങ്കിൽ ഈ പടി കയറ്റില്ലെന്നാണോ ഇവിടെ ഉള്ളവരുടെ തീരുമാനം? ഇവിടെ ആരും ആരെയും തടയില്ല. അച്ഛനും അമ്മയും വിവാഹം തീരുമാനിച്ചിട്ടുണ്ട്, അത് നടത്താൻ വേണ്ടിയാ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഓ, തടസ്സങ്ങൾ എന്ത് വന്നാലും നടത്തും അല്ലേ? പിന്നെ സംശയം എന്താ, എന്ത് സംഭവിക്കുന്നുള്ളത് തടസ്സത്തിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും, അത്രേ ഉള്ളൂ. എന്താ ഗൗതമ? പറമ്പ സാറേ, കാര്യം ഒരല്പം തളർന്നു നിന്നെങ്കിലും ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചാൽ നിങ്ങൾ പുലിയാ, നിങ്ങളത് നടത്തും. അപ്പോ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ തോറ്റിതറന്നു. ഗൗതമിനെ തോപ്പിക്കാനുള്ള ഒരു കളി ഞാനിതുവരെ കളിച്ചിട്ടില്ലല്ലോ. ഗൗതമൻ ചെയ്തതൊക്കെ ഞാൻ കണ്ടു നിന്നിട്ടേ ഉള്ളൂ. അത് ശരിയാ, എങ്കിൽ പിന്നെ ഞാനങ്ങ് തോറ്റു കൊടുത്താലോ സുശീലാമ്മേ? സുശീലാമ്മയുടെ അഭിപ്രായം എന്താ? എല്ലാം ഗൗതമന്റെ ഇഷ്ടം, ഒന്നിച്ച് ജീവിക്കേണ്ടതേ നമ്മുടെ മക്കളാ. നമുക്ക് ഐക്യമുണ്ടെങ്കിൽ അത് അവർക്കും ഗുണം ചെയ്യുന്ന കാര്യമല്ലേ?
അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? അച്ഛൻ ഇപ്പൊ വന്നിരിക്കുന്നതും ഈ രീതിയിൽ സംസാരിക്കുന്നതും മനസ്സിൽ എന്തെങ്കിലും തെറ്റായ ഉദ്ദേശം വെച്ചുകൊണ്ടാണെങ്കിൽ പ്ലീസ് അതിന് ശ്രമിക്കരുത്. തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ച ഇവരൊക്കെ നിശബ്ദരായി നിന്നാലും ഞാൻ പ്രതികരിക്കും. കേട്ട ഓർമ്മ സാറേ, ചെല്ലും ചെലവും കൊടുത്ത് പേപ്പാറ ഗൗതമൻ വളർത്തിയ മോന, സത്യത്തിന്റെയും ന്യായത്തിന്റെയും നീതിയുടെയൊക്കെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഏതച്ഛനും അഭിമാനം കൊള്ളേണ്ട നിമിഷമാ. എന്നാ എന്റെ മോൻ പേടിക്കണ്ട, ഞാൻ കല്യാണം കൂടാൻ വന്നിരിക്കും. വർമ്മ സാറിന്റെ മകളുടെ കഴുത്തിൽ നീ താലി കിട്ടുന്നത് സന്തോഷത്തോടെ കണ്ടു നിൽക്കാൻ തന്നെ വന്നിരിക്കും. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മോനെ ദേവ, ഇനി ഗൗതമനങ്ങളുടെ ഉദ്ദേശം എന്താ? ഈ വരവിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് ആലോചിച്ച് മോൻ ഉറക്കളയ്ക്കാൻ നിൽക്കണ്ട, നിന്റെ ഉറക്കം കളയാൻ നിൽക്കണ്ട. പെങ്ങടെ കല്യാണമാണ് നാളെ. ആങ്ങളെയും ഭാര്യയും ഒക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ മണ്ഡപത്തിൽ ഉണ്ടാവണം. ഓക്കെ. എന്താ ഇത്? പേപ്പാറ ഗൗതമന്റെ ഈ വേഷം വിശ്വസിക്കാമോ നമുക്ക്? ചിന്തിച്ച അദ്ദേഹത്തിന് മാറാവുന്നേ ഉള്ളൂ, പക്ഷെ ചിന്തിക്കില്ലല്ലോ. ദേവ, ഇതിൽ എന്തോ അപകടമുണ്ട്. അച്ഛന്റെ ഈ വേഷമാറ്റം അതിന്റെ ലക്ഷണമാ. നമ്മള് സൂക്ഷിക്കണം. അകത്ത് നിൽക്കുന്ന പേപ്പാറ ഗൗതമനേക്കാൾ അപകടകാരി പുറത്ത് നിൽക്കുന്ന ഗൗതമനാ. നമുക്ക് നോക്കാം. അമ്മേ, പേടിക്കണ്ട, തീരുമാനിച്ച കാര്യങ്ങൾക്ക് മാറ്റമൊന്നും വരില്ല. ഋഷിയിലേ, അതെനിക്കറിയാം. ആ ഒരു ധൈര്യത്തിലാ ഞാൻ ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നത്. അമ്മ പോയി കിടന്നുറങ്ങ. ചെല്ല്. ഹലോ അമ്മച്ചി. എന്താണ് അവിടുത്തെ അവസ്ഥ? ഓ, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. തൽക്കാലം കുഴപ്പമൊന്നുമില്ല. പേപ്പാറ ഗൗതമന്റെ ആളുകൾ ആരെങ്കിലും വട്ടം ചുറ്റി നടക്കുന്നുണ്ടോ? പേപ്പാറ ഗൗതമന്റെ ആളുകളല്ല, പേപ്പാറ ഗൗതമൻ തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒന്ന് കേറിയതേ ഉള്ളൂ. എടാ, എന്നാ പിന്നെ ഞാനിങ്ങോട്ട് വരട്ടെ. എന്തിന്? അവൻ വന്നിട്ടുണ്ടെങ്കിൽ കരുതി കൂട്ടിയായിരിക്കും. നിങ്ങളെയൊന്നും അവന് പേടിയില്ല. ഞാൻ വന്നാ ഉമ്മറത്തിരുന്നോളാം. തോക്കും കൊണ്ട് വരുവോ? പിന്നല്ലാതെ. അവന്റെ നെറ്റിക്ക് വെക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടടാ. അവൻ എടഞ്ഞ കൊമ്പനല്ലേ. ഞാൻ ഇറങ്ങട്ടെ. ആവേശം കാണിക്കില്ലേ എന്റെ എലിസബത്തെ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഭവതി വിളിച്ചോളാമേ, അപ്പ മാത്രം ഇറങ്ങിയാ മതി. എടാ കൊച്ചനെ, നിനക്കറിഞ്ഞൂടാ, അവനെ രണ്ട് തലയുള്ള വാളാ, രണ്ടു ഭാഗത്തും നല്ല മൂർച്ചയുണ്ട്. കയ്യും കാലും ചങ്കും ഒക്കെ മുറിഞ്ഞതിന് ശേഷം നില വിളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ആരുടെ ദേഹവും മുറിയില്ല അമ്മച്ചി, ഒരു തുള്ളി ചോരയും വീഴില്ല. ഇത് ആനന്ദവർമ്മയ്ക്ക് മകൻ ദേവ കൊടുത്ത വാക്കാ. ഈ വിവാഹം അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്തി കൊടുക്കാമെന്ന്. അതെ, നീ അങ്ങോട്ട് ഉറപ്പിച്ചു പറഞ്ഞാ പിന്നെ എനിക്ക് സംശയമൊന്നുമില്ല. എന്നാലും ഇടയ്ക്കെന്തെങ്കിലും കുഞ്ഞ് അബദ്ധം പറ്റിയാൽ അമ്മച്ചി എന്നൊരു വിളിയങ്ങ് വിളിച്ചാ മതി, ഞാൻ അവിടെ എത്തും. അതല്ലേ എന്റെ ധൈര്യം. അപ്പൊ ശരി അമ്മച്ചി, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒന്നോട് വിളിച്ചോളാം. ഓക്കെ. ഓ ശരി. അമ്മച്ചി വിളിച്ച്, പുള്ളിക്കാരത്തേക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. തോക്കും എടുത്ത് വരട്ടെ എന്ന് ചോദിക്ക, കാവലിരിക്കാനേ. അല്ല, ദേവയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അമ്മച്ചി വിളിച്ചോണ്ട് വന്നേനെ. ദേവിയേട്ടന് വേറെ പണിയില്ലേ? ഈ തോക്കെടുത്ത് വെച്ച് പൊട്ടിക്കും പൊട്ടിക്കൊന്നും വെറുതെ പറയണതല്ല, ചെയ്തുകളയും. ചെലപ്പോ നാളെ നേരം വിളിക്കുമ്പോഴേ കല്യാണത്തിന് പകരം പേപ്പാറ ഗൗതമന്റെ അടക്കം തന്നെ നടത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ അയാൾ തീരട്ടെന്നെ. ഒന്ന് ചുമ്മാ തിരി രവിയേട്ടാ. അല്ല, പണിക്കാരൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് ആരും കാണുന്നില്ലല്ലോ. വിശേഷിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. നിങ്ങളുടെ കല്യാണത്തിനുണ്ടാക്കിയതുപോലെ ഈ ഹാളിലൊരു ചെറിയ മണ്ഡപം, കുറച്ച് അലങ്കാരങ്ങൾ, എല്ലാം കൂടി ഒരു മണിക്കൂർ കൊണ്ട് തീരും. അതുകൊണ്ടാവും അവർ കുറച്ച് വൈകുന്നത്. അല്ല, ആരെ ഏൽപ്പിച്ചത്? ഏട്ടന്മാരെയൊന്നും അല്ലല്ലോ. സാധാരണ അവരെ ഏൽപ്പിക്കുന്ന ഒരു കാര്യവും പറഞ്ഞ സമയത്ത് നടന്ന ചരിത്രമില്ല. ഇത് ഞാൻ അവരെ നേരിട്ട് ഏൽപ്പിച്ചത്. അവരിപ്പന്നെ വിളിക്കുകയും ചെയ്തു.
ഇതൊന്ന് സമാധാനമായിട്ട് നടക്കണം രവിയേട്ട. അവന്തികയുടെ കാര്യത്തില് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം ഉണ്ടാവാൻ. എല്ലാം ശരിയാവും ദേവ. നിന്നെ വന്ന് വിളിക്കാൻ അച്ഛൻ കാണിച്ച താല്പര്യവും പിന്നെ ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ നീ കാണിച്ച താല്പര്യവും എല്ലാം അതിന്റെ തെളിവാ. പിന്നെ അവള് നല്ല കൊച്ചല്ലേ അവന്തിക. അവളുടെ കാര്യത്തിൽ ഈശ്വരൻ അങ്ങനെ വീഴ്ചയൊന്നും വരത്തില്ല. ഭരത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്തില്ലേ, അതിൽ കൂടുതൽ എന്ത് മാറ്റം ഇനി വരാനുള്ളത്? അല്ല, ഞാൻ കുറച്ചു നേരം ആയല്ലോ രണ്ടുപേരോട് സംസാരിക്കുന്നു. ഭരത്തിനോട് എന്തെങ്കിലും ചോദിച്ചാ അവന്തിക പറയട്ടെ എന്ന് പറയും, അവന്തികയോട് ചോദിച്ചാ തിരിച്ചും. അല്ല, ഇപ്പൊ രണ്ടുപേർക്കും സ്വന്തമായിട്ട് അഭിപ്രായമൊന്നും ഇല്ലെന്നായോ? എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്. ഈ വിവാഹം കഴിഞ്ഞാ പിന്നെ എങ്ങനെ ജീവിക്കാനാ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ. അത് പറ്റില്ലല്ലോ, വിവാഹ ജീവിതത്തിന് ഒരർത്ഥം വേണ്ടേ? ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? വിവാഹം കഴിച്ച് എത്രയോ പേര് അഭിപ്രായ വ്യത്യാസത്തോടെ ജീവിക്കുന്നുണ്ട്. അത് അനുകരിക്കാനാണോ നിനക്കിഷ്ടം? അല്ലാതെ അഭിപ്രായ ഐക്യത്തോടെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്, അത് നിനക്ക് കാണണ്ടേ? ദേവന്തിക, വെറുതെ തർക്കിക്കാൻ വേണ്ടി മാത്രം തർക്കിക്കല്ലേ. ഭരത്തെ, ഭരത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ജീവിതത്തിനെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് മുമ്പുണ്ടായിരുന്നതല്ല. ഇപ്പോ ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയതാ. എന്നാ പറ, ഞാൻ കേക്കട്ടെ. ഏയ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദാമ്പത്യ ബന്ധത്തിൽ രണ്ടുപേരും ഈക്വലായിരിക്കണം. ഞാൻ ഒരുപാട് താഴെയ കൺമണി. ഇതെന്റെ കോംപ്ലക്സ് ഒന്നുമല്ല, എന്റെ അയോഗ്യതകൾ എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാ പറയുന്നത്. സത്യം പറഞ്ഞ അവന്തികയെ നമുക്ക് ഇങ്ങനെ ജീവിക്കാന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഇയാള് നിഷേധിച്ച അത് തലകുനിച്ച് നിന്ന് കേൾക്കാൻ എനിക്ക് പറ്റൂ. ഈ കർമ്മഫലം എന്നൊക്കെ പറയില്ലേ, പിന്നെ എന്നെ പേടിക്കുന്നുണ്ടെങ്കിൽ അതും ശരിയാ. പഴയ തെമ്മാടിയിലേക്ക് ഞാൻ മടങ്ങിപ്പോവില്ലെന്ന് എന്താ ഉറപ്പ്? ഭരത്തെ, ബാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വേണ്ട കൺമണി, എന്റെ അഭിപ്രായങ്ങൾ തൽക്കാലം ഞാൻ ഒതുക്കി വെക്കുക. ഞാനും അവന്തികയും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് മാറ്റം വരണമെങ്കിലും അത് അവന്തിക തീരുമാനിക്കുന്നത് മാത്രമായിരിക്കും. കേട്ടോടി, ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ലേ? അയാൾ ഇനി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമെന്നൊന്നും എനിക്ക് പേടിയില്ല. പോയാൽ എനിക്ക് പ്രശ്നവുമില്ല. ഭരത്ത് ഇപ്പൊ കാണിക്കുന്നതെല്ലാം നന്മയാണ്, പക്ഷെ ഞാനിപ്പൊ പേടിച്ചാലോ അകന്നു നിന്നാലോ നിനക്കെന്നെ കുറ്റം പറയാൻ പറ്റുമോ? തല്ലി പഴുപ്പിക്കണ്ടടി, മനസ്സിന്റെ കാര്യല്ലേ. പൊരുത്തപ്പെടുവാണെങ്കിൽ പൊരുത്തപ്പെടട്ടെ. ഞാനെന്തായാലും ബോധപൂർവ്വം അതിന് ശ്രമിക്കില്ല. എന്റെ മനസ്സ് എന്നോടൊരു യെസ് പറയുമ്പോ എന്റെ ചിരിയിൽ അതുണ്ടാവും. എടി, പേടിക്കണ്ടടി, ഞാൻ ആർക്കും ഭാരമൊന്നും ആവില്ല, കരഞ്ഞിരിക്കേയില്ല. അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമം ഉണ്ടാക്കില്ല. തൽക്കാലം ഈ ഗ്യാരണ്ടിയൊക്കെ മതി പെണ്ണേ. ബാ. എന്താടി മോളെ, നിനക്കൊരു ടെൻഷൻ പോലെ. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ച അച്ഛന് ബുദ്ധിമുട്ടാവോ? ഇല്ല, ചോദിച്ചോ. നാണുണ്ടോ അച്ഛന്? പേപ്പാറ ഗൗതമൻ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടായാലും ഈ വിവാഹം മുടക്കുന്നൊക്കെ വിളിച്ചു പറഞ്ഞു കേട്ടപ്പോ ഞാൻ എന്തൊക്കെയോ കരുതി. എന്നിട്ട് അച്ഛൻ കുളിച്ച് കുറിയും തൊട്ട് സാമ്പാറും ചോറും കഴിക്കാൻ വന്നിരിക്കും പറയണ്ട. തോറ്റ് തല കുനിച്ചു. ഇനിയേ പറ്റുമെങ്കില് അവരുടെ കാലിൽ കൂടി ചെന്ന് വീഴ്. വെറുതെ അല്ല സ്വപ്നയും വിജയനും ഒക്കെ ഓരോന്ന് പറയുന്ന. അവരെന്ത് പറഞ്ഞു? അച്ഛനെ കൃത്യസമയത്തിന് കാല് മാറുമെന്ന് ഒരു പ്രവചനം പോലെ അവര് പറഞ്ഞപ്പോ
ഞാൻ കുറെ തർക്കിച്ചു. അത് എന്റെ തെറ്റ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായി. ഈ വിവാഹം മര്യാദയ്ക്ക് അങ്ങ് നടന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചാൽ എന്താ നിന്റെ അഭിപ്രായം? ഈ കല്യാണം നടത്താൻ വേണ്ടി അച്ഛൻ നടത്തുന്ന ന്യായീകരണങ്ങൾ എന്തായാലും എനിക്കത് കേക്കണ്ട. അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ മുഹൂർത്ത സമയത്തെ ഇവിടെ കൊല നടന്നേന്. എടീ, നാളെ അങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടായാലല്ലേ. എടീ, പണിക്കാര് വരും, മണ്ഡപം കെട്ടും, വീടിനകം അലങ്കരിക്കും, പക്ഷേ കല്യാണം നടക്കില്ല. അച്ഛൻ ഇനി രാത്രി വെറുതെ ഓരോന്ന് പറയല്ലേ. എടീ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പേപ്പാറ ഗൗതമൻ ഈ വീട്ടിനകത്ത് വന്നു കയറുമെന്ന് നീ കരുതിയോടി? ഒന്നല്ല, ഈ കുടുംബത്തിലുള്ളവർ സകലതും തളർന്നു വീഴാൻ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തൊക്കെ? വേണ്ട, നീ അറിഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ അത് സൂക്ഷിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി എന്റെ മോക്കില്ല. പ്ലീസ് അച്ഛാ, എന്റെ ആകാംക്ഷ ഉണ്ട് ഞാൻ ചോദിക്കാം, ഞാൻ ആരോടും പറയില്ല. ഒന്നാമത്തെ പ്ലാൻ, സച്ചിൻ തനൂജയുടെ രഹസ്യബന്ധം. ഭരത് അവന്തിയെ വിവാഹം കഴിക്കുന്ന അതേ മുഹൂർത്തത്തിൽ തനൂജയെ തിരക്കി അവളുടെ കള്ളക്കാമുകൻ ഇവിടെ എത്തും. ആനന്ദവർമ്മയ്ക്കും സുശീലയ്ക്കും മുമ്പിൽ അവനൊരു ചോദ്യചിഹ്നമാവും.